ഹലോ, വെൽക്കം ടു സ്പൈസ്ജെനിക്സ്. ഇന്ന് നമുക്ക് നമ്മുടെ കേരളീയരുടെ സദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമായ ഓലൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് വൻപയർ ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 4 മണിക്കൂർ കുതിർത്ത് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇത് ഓവർനൈറ്റ് വേണമെങ്കിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതങ്ങ് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഓവർ കുക്കായാൽ നമ്മുടെ ആ ടെക്സ്ചർ മാറിപ്പോവും, ജസ്റ്റ് വേവുകയേ ചെയ്യാവും. ഇനി നമ്മുടെ പയർ വേർന്ന നേരത്തിന് നമുക്ക് കുമ്പളങ്ങ പീസ് കട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എപ്പോഴും ഓലന് ഇതേപോലെ കുറച്ച് നീളത്തിലാണ് നമ്മൾ കുമ്പളങ്ങ പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാ ഇപ്പം നമ്മുടെ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതേസമയം അതങ്ങ് വെന്ത് കുഴഞ്ഞു പോയിട്ടുമില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടെക്സ്ചർ മാറും. ഈ ഒരു പരുവത്തിൽ നമ്മൾ പയർ വേവിച്ചെടുക്കണം. ഇത് നിങ്ങൾക്ക് കാണാൻ സൗകര്യത്തിന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് പയറിടുകയാണ്. ഇല്ലെങ്കിൽ കുക്കറിൽ വെച്ച് തന്നെ ബാക്കി സ്റ്റെപ്സൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഈ പയറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും ഒരു 5-6 പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് തേങ്ങയുടെ 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങാപ്പാലിൽ കിടന്നാണ് ഈ കുമ്പളങ്ങയും പയറും ഇനി കുറച്ചും കൂടെ വേവുന്നത് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് കവർ ചെയ്ത് വേവിക്കരുത്. നമ്മളിത് അടച്ചു വെച്ച് വേവിച്ചാൽ തേങ്ങാപ്പാല് പിരിഞ്ഞു പോകും. ഇത് ഒരു 7-8 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇതേപോലെ നന്നായിട്ട് ഉടഞ്ഞു വരുന്നു. ഇപ്പം നമ്മുടെ കറിയും കുറച്ചുകൂടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് തേങ്ങയുടെ 1/2 പാൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ലാസ്റ്റിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ ഇതിന് വേണ്ടിയിട്ട്, എന്നാലേ ആ ഫ്ലേവറും ടേസ്റ്റും കറക്റ്റായിട്ട് വരുള്ളൂ. പിന്നെ 1/2 പാൽ ചേർത്തതിന് ശേഷം ഇത് തിളപ്പിക്കാൻ പാടില്ല, ഈ കറി പിരിഞ്ഞു പോകും കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ഓലൻ റെഡി.